ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഠിനമായ വേദനയുള്ളപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന സ്ട്രെച്ചിങ്സിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇതേ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേദനയൊക്കെ മാറി നിങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ പേശിയുടെ ബലത്തെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന സ്ട്രെങ്തനിങ് എക്സസൈസിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. പ്രധാനമായിട്ടും ഇതേ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് സർജിക്കലായിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. അവ എപ്രകാരം എന്ന് നമുക്കൊന്ന് നോക്കാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയം സംബന്ധിച്ച് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻറ്റിന് ഞാൻ കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള 5 സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. ഈ എക്സസൈസുകൾ നിങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ പേശികളുടെ ബലത്തെ അത് റീസ്റ്റോർ ചെയ്യുവാനും നിങ്ങളുടെ ആ കൈ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നോർമലൈസ് ചെയ്യുവാനും സഹായിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പോസ്റ്റ് സർജിക്കൽ അഥവാ നിങ്ങളുടെ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുത്തേണ്ട 5 സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. അവ എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങളുടെ റിസ്റ്റ് ജോയിൻറ്റിനെ നിങ്ങളൊന്ന് വോമപ്പ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളുടെ റിസ്റ്റ് ജോയിൻറ്റ് മുൻപോട്ട് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ മുകളിലേക്കും താഴേക്കും ഇതിനെ ഒന്ന് കൊണ്ടുവരിക. അതായത് ഫുൾ ഫ്ലെക്ഷനിൽ നിങ്ങളൊന്ന് ചെയ്യുക. അതേപോലെ ഫുൾ എക്സ്റ്റെൻഷനിൽ ഇതേപോലെ ഒരു 30 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എക്സസൈസിന് മുമ്പ് അത് ആ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിനെയും അതിനെ സറൗണ്ട് ചെയ്തേക്കുന്ന മസിൽസിനെയും ഒന്ന് വോമപ്പ് ചെയ്യുവാൻ സഹായിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു മൂവ്മെൻറ്റാണ് നിങ്ങളുടെ കൈ ഇതേപോലെ സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ തമ്പ് മുകളിലേക്ക് ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ഇതേപോലെ താഴേക്കും മുകളിലേക്കും റേഡിയൽ ഡീവിയേഷനും അൾണാർ ഡീവിയേഷനും ഇതേപോലെ മുകളിലേക്ക് താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു 30 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ എക്സസൈസുകൾ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ഈ വോമപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായി കൈ വെള്ളയിൽ ഉള്ള മസിൽ ഗ്രൂപ്പ്സിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളുടെ കൈ ഇപ്രകാരം പിടിച്ചതിന് ശേഷം നിങ്ങളുടെ തള്ള വിരൽ കൊണ്ട് മറ്റ് വിരലുകളുടെ വിരൽ തുമ്പിലേക്ക് നിങ്ങൾ ഇതേപോലെ തൊടുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ കൈവെള്ള പിടിച്ചതിന് ശേഷം കൈ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ തമ്പും കൊണ്ട് നിങ്ങൾ അത് ഫിംഗർ ടിപ്സിൽ ഇതേപോലെ തൊടുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഒരു എന്നിട്ട് സ്ലോലി നിങ്ങളത് പ്രോഗ്രസ് ചെയ്യുക. നിങ്ങളുടെ കൈയുടെ വേദനയും തരിപ്പും അതിനെ സംബന്ധിച്ച ആ ഒരു സിംറ്റംസൊക്കെ നല്ലതായിട്ട് കുറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്ത് അപ്രകാരം ചെയ്യുക. അത്രയും ഏബിൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 30 സെക്കൻഡ് ചെയ്ത് തുടങ്ങി അവിടെ നിന്ന് സ്ലോലി നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. അടുത്തത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫിംഗേഴ്സിനെ ഇതേപോലെ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. സ്പ്രെഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇപ്രകാരം നിങ്ങളൊരു 20 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം 10 വീതം നിങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം നിങ്ങൾ സ്ട്രെങ്തൻ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യുവാൻ നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങളുടെ പാം ഇതേപോലെ നേരെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ആ മിഡിൽ ജോയിൻറ്റ് ഇതേപോലെ നിങ്ങൾ ബെൻഡ് ചെയ്യുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും ആ മിഡിൽ ജോയിൻറ്റ് ഇതേപോലെ ബെൻഡ് ചെയ്യുക.
ഒന്ന് രണ്ട് മൂന്ന് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 10 പ്രാവശ്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഏബിൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു 20 ആക്കുക. അവിടുന്ന് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. അടുത്ത എക്സസൈസ് ചെയ്യുവാനായിട്ട് ഞാനൊരു ടെന്നീസ് ബോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ്. സോ ഇങ്ങനെ ഒരു ടെന്നീസ് ബോൾ എടുത്തതിന് ശേഷം ഞാൻ ബേസിക്കലി ചെയ്യുവാൻ പോകുന്നത് എൻ്റെ കൈക്കുള്ളിൽ ഇതേപോലെ വെച്ചിട്ട് ഞാൻ ആ ടെന്നീസ് ബോളിനെ ഇതേപോലെ സ്ക്വീസ് ചെയ്യുകയാണ്. ഒരു ഇതേപോലെ എത്രത്തോളം എനിക്കതിനെ ഒന്ന് സ്ക്വീസ് ചെയ്യുവാൻ കഴിയും അത്രത്തോളം സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5 ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതേപോലെ സ്ക്വീസ് ചെയ്ത് പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5 റിലാക്സ് ചെയ്യുക. ഇനിയും ഇതേ എക്സസൈസ് നമ്മളുടെ ആ ഫിംഗേഴ്സ് അതിനെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് ഇതേപോലെ ഞാൻ ഇതേപോലെ ഈ ബോള് ഒന്ന് പിടിച്ചതിന് ശേഷം എൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഞാൻ അതിനെ ഒന്ന് സ്ക്വീസ് ചെയ്യുക. 1, 2, 3, 4, 5 റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേ ഇതേപോലെ ഫിംഗേഴ്സും കൊണ്ട് ഞാൻ ഇത് പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5 റിലാക്സ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. അവിടെ നിന്ന് സ്ലോലി ഇത് പ്രോഗ്രസ് ചെയ്യുക. അടുത്ത എക്സസൈസ് ചെയ്യുവാനായിട്ട് ഞാനിവിടെ ഒരു ഡംബൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 കിലോയുടെ ഡംബലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് വേദനയും അതിൻ്റെ സിംറ്റംസും ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 2 കിലോയുടെ ഡംബൽ എടുക്കരുത്. കാരണം ഇറ്റ്സ് ടു ഹെവി ഫോർ യു. അപ്പം നിങ്ങളൊരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോയുടെ ഡംബൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്തനിങ് എക്സസൈസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്കൊരു ഒരു 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 സ്ട്രോങ് ആണെന്നുള്ള ഫീലിംഗ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ വെയിറ്റ് കൂട്ടാവൂ. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു 2 കിലോയുടെ ഡംബൽ എടുത്ത് വെച്ച് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് റിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ സ്ട്രക്ചേഴ്സിനെ അത് സ്ട്രെയിൻ ചെയ്യുകയും നിങ്ങളുടെ സറൗണ്ടിങ് മസിൽസിനെ അത് സ്ട്രെസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വേദനയും അതിനോട് സംബന്ധിച്ച സിംറ്റംസും എല്ലാം അഗ്രവേറ്റ് ആകും. സോ സ്റ്റാർട്ട് വിത്ത് എ മിനിമൽ വെയ്റ്റ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ആദ്യമായിട്ട് ഞാൻ ഈ റിസ്റ്റ് എക്സ്റ്റൻസേഴ്സിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ എൻ്റെ ഫോർആം ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം എൻ്റെ ഈ പാം താഴേക്ക് അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് ഫേസ് ചെയ്യുക. ഫേസ് ചെയ്തതിന് ശേഷം ഡംബൽ ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം മുകളിലേക്ക് ഇതേപോലെ ഉയർത്തി 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. അതിനുശേഷം റിസ്റ്റ് ഫ്ലെക്സാസിനെ പ്രകാരം സ്ട്രെങ്തൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ എൻ്റെ ഫോർആം സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം എൻ്റെ പാം സീലിംഗിലേക്ക് ഫേസ് ചെയ്യുക. ഡംബൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം മുകളിലേക്ക് ഉയർത്തി 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. അടുത്തത് നമ്മുടെ സൈഡിലുള്ള അല്ലെങ്കിൽ റേഡിയൽ അൾണാർ ഡീവിയേഷൻ അതിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തമ്പ് ഇതേപോലെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചതിന് ശേഷം ഡംബൽ ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം മുകളിലേക്ക് ഇതേപോലെ ഉയർത്തി 1, 2, 3 റിലാക്സ് ചെയ്യുക. എന്നിട്ട് താഴേക്ക് എത്രത്തോളം നിങ്ങൾക്ക് താഴേക്ക് കൊണ്ടുവരാൻ കഴിയുക അത്രത്തോളം താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. വീണ്ടും മുകളിലേക്ക് ഉയർത്തി 1, 2, 3 റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ വെയ്റ്റ് നിങ്ങൾക്ക് കൂട്ടാം. അത് ഈ 1/2 കിലോയിൽ നിന്ന് 1 കിലോ ആക്കാം. എന്നിട്ട് ഒരു 30 പ്രാവശ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ 1 കിലോ വെച്ചിട്ട് നിങ്ങളുടെ വേദനയൊന്നും കൂടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സിംറ്റംസ് അഗ്രവേറ്റ് ആകാതെ നിങ്ങൾക്കൊരു 30 പ്രാവശ്യം കംഫർട്ടബിളായിട്ട് ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അത് 1/2 കിലോയാക്കാം. അങ്ങനെ സ്ലോലി ഒരു 1/2 കിലോ ഇൻക്രിമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ഈ ഡംബൽസ് വെച്ചിട്ട് ഞാൻ ഈ കാണിച്ച ഇതേ എക്സസൈസ് തന്നെ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് ചെയ്യുവാൻ കഴിയും. ഞാനിപ്പോൾ ഇത് ഡംബൽസ് ഉപയോഗിച്ചത് കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ഡംബൽസ്. അതുകൊണ്ടാണ് ഞാനിത് ഡംബൽസ് വെച്ച് കാണിച്ചു തന്നത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഈ റിസ്റ്റിനെ സറൗണ്ട് ചെയ്തേക്കുന്ന മസിൽ ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്.
നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും മറുപടി നൽകുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.